Hello friends, welcome back to my channel Shaz Learning. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ EVS വർക്ക്ഷീറ്റ് ആണ്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പ്രവർത്തനം 1. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾക്ക് നേരെ ശരി രേഖപ്പെടുത്തുക. Put tick mark against the correct statements given below. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. The moon is the satellite of the earth. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. The moon is the satellite of the earth. This is correct ആണ്. ടിക് അടയാളപ്പെടുത്തുക. അമാവാസി ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയും. ഇല്ല, അമാവാസി ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. The moon is fully visible from the earth on new moon day. Next, during the phase between the full moon and the next new moon, the illuminated area of the moon becomes smaller. It is called waning of the moon. ചന്ദ്രന്റെ ക്ഷയം. വെളുത്തവാവ് ദിവസം മുതൽ കറുത്തവാവ് ദിവസം വരെ ചന്ദ്രക്കല ചെറുതായി ചെറുതായി വരുന്നതിനെ ചന്ദ്രന്റെ ക്ഷയം എന്ന് പറയുന്നു. ശരിയാണ് അല്ലെ. നെക്സ്റ്റ്, കറുത്തവാവ് ദിവസം മുതൽ വെളുത്തവാവ് ദിവസം വരെ ചന്ദ്രക്കല വലുതായി വരുന്നതിനെ ചന്ദ്രന്റെ വൃദ്ധി എന്ന് പറയുന്നു. അപ്പൊ ചന്ദ്രന്റെ വൃദ്ധി, അതും ശരിയാണ്. ഡ്യൂറിംഗ് ദ ഫേസ് ഫ്രം ന്യൂ മൂൺ ടു ഫുൾ മൂൺ, ദ ഇലുമിനേറ്റഡ് ഏരിയ ഓഫ് മൂൺ ഇൻക്രീസ്ഡ് ഇൻ സൈസ് എവറി ഡേ. ഇറ്റ് ഈസ് കോൾഡ് വാക്സിംഗ് ഓഫ് ദി മൂൺ, ചന്ദ്രന്റെ വൃദ്ധി. നെക്സ്റ്റ്, പൗർണമി ദിവസം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ വരുന്നു. പൗർണമി ദിവസം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, അത് തെറ്റാണ്. പൗർണമി ദിവസം വരുന്നത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നാണ്. എസ് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നാണ് വരുന്നത് അല്ലെ. അമാവാസി ദിവസമാണ് സൂര്യൻ, ചന്ദ്രൻ, എർത്ത് എന്ന് വരുന്നത്. സൂര്യൻ, ചന്ദ്രൻ, മൂണ്, എർത്ത് എന്ന് വരുന്നത് അമാവാസി ദിവസത്തിലാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് തെറ്റിടാം. ഓൺ ദി ഫുൾ മൂൺ ഡേ ദ സൺ, ദ മൂൺ ആൻഡ് ദ എർത്ത് കംസ് ഇൻ ദി സ്ട്രൈറ്റ് ലൈൻ. തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് അമാവാസി, എന്താണ് പൗർണമി? ചിത്രങ്ങൾ വരച്ചു വിശദീകരിക്കുക. Why is the moon fully visible from the earth on some nights and not seen on other nights? Explain with the help of diagrams. നമുക്ക് നോക്കാം. ഞാൻ ഇതിൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒരുമിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡിസൈൻ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ന്യൂ മൂൺ ഡേ അമാവാസിയുടേതാണ് കൊടുത്തിട്ടുള്ളത്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ നേർരേഖയിൽ വരുമ്പോൾ ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം ഇരുണ്ട് കാണപ്പെടുന്നു. വെൻ സൺ, മൂൺ ആൻഡ് എർത്ത് കം ഇൻ എ ലൈൻ ആൻഡ് മൂൺ കംസ് ഇൻ ദി മിഡിൽ ഓഫ് സൺ ആൻഡ് എർത്ത്, വി ക്യാൻ സീ ഓൺലി ദ ഡാർക്ക് സൈഡ് ഓഫ് മൂൺ ഫ്രം എർത്ത്. സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. When the dark side of the moon where sunlight does not fall face earth, we cannot see the moon. ഈ ദിവസമാണ് അമാവാസി. This day is called അമാവാസി or new moon day. Okay friends, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം കോപ്പി ചെയ്യാം. Next, full moon day, പൗർണമി എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമാണ്. വെൻ സൺ, എർത്ത് ആൻഡ് മൂൺ കംസ് ഇൻ എ ലൈൻ ആൻഡ് എർത്ത് കംസ് ഇൻ ദി മിഡിൽ ഓഫ് സൺ ആൻഡ് മൂൺ, ദ സൈഡ് ഓഫ് മൂൺ വേർ സൺലൈറ്റ് ഫാൾസ് ഫേസ് എർത്ത്. The day on which we can see the full moon is called Purnami or full moon day. ഭൂമിയിൽ നിന്നും നോക്കിയാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വെളുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത കറുത്തവാവ്?
ഒരു കറുത്ത വാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത കറുത്ത വാവ്? ഹൗ മെനി ഡേയ്സ് ആർ ദർ ബിറ്റ്വീൻ എ ന്യൂ മൂൺ ഡേ ആൻഡ് എ ഫുൾ മൂൺ ഡേ? ഹൗ മെനി ഡേയ്സ് ആർ ദർ ബിറ്റ്വീൻ എ ഫുൾ മൂൺ ഡേ ആൻഡ് ദ നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കലണ്ടർ നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.